ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. നമ്മൾ കുറേ കാലമായി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് വേറെ വർക്കൊക്കെ വന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വർക്കൊക്കെ വന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ സെനോൺ എന്ന് പറഞ്ഞൊരു വണ്ടി എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ച് കമൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടി, അതായത് സെനോണിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് എന്താണ് സംഭവങ്ങളൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത്. അപ്പോൾ എന്താണെന്നൊക്കെ നോക്കിയാലോ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ടാറ്റ സെനോൺ, സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങൾ മാറാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല മേടിച്ച കണ്ടീഷനിൽ തന്നെ. എന്നുവെച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ കൊണ്ടു നടക്കുക. മനുഷ്യല്ലേ പിള്ള വന്നു, മനുഷ്യല്ലേ പിള്ള ഇന്ത്യൻ റെയിൽവേ എന്ന് ഇതിനു വേണ്ടി മാത്രം വന്നാണ്. ഓക്കെ. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞ ഗ്രില്ല്, ഇത് ആദ്യമേ മാറ്റേണ്ട സാധനമാണ്. ഇത് വണ്ടിയുടെ ഒറിജിനൽ ഗ്രില്ലായിരുന്നു. അപ്പൊ ഇതില് അവരെന്തോ ചെറുതായിട്ട് തട്ട് കിട്ടിയിട്ട് ഇവിടെ ഒരു പീസ് പോയിട്ടുണ്ട്. പിന്നെ നമ്മളിത് മാറണുണ്ട്. ഇത് മാറ്റിയിട്ട് വേറെ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഗ്രില്ല് സെറ്റ് ചെയ്യണം. പിന്നെ ഈ ബമ്പറിലൊക്കെ കുറെ തട്ടുമുട്ടൊക്കെ കിട്ടിയതാണ്. ഒരു ഫോഗ് ലാമ്പ് മിസ്സിംഗ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് വർക്കുണ്ട്. അപ്പം ഇതൊന്ന് മാറ്റണം. പിന്നെ വണ്ടീനെ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ വണ്ടി നോർമൽ ഹൈറ്റിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നോർമൽ ഹൈറ്റ് തന്നെ നമ്മുടെ ബോണറ്റുമായിട്ട് ഈ ഒരു ഹൈറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഒരു ചെറിയ അത്യാവശ്യം ഹൈറ്റുള്ളൊരു എന്താ പറയുക വീൽ ബേസും പിന്നെ അത്യാവശ്യം ഹൈറ്റൊക്കെ ഫീൽ ചെയ്യണുണ്ട് ഈ ഒരു ഇപ്പം തന്നെ. അപ്പം ഇനി നമ്മൾ ഇതിനൊരു ടോർഷൻ ബാറാണ് വരുന്നത്, നമ്മുടെ കോയിൽ സ്പ്രിംഗ് അല്ല ടോർഷൻ ബാറാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റം വരുത്തി വണ്ടീനെ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യണുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ഇപ്പോഴില്ല, ഉടനെയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കൂടുതലും പുറത്തുള്ള വർക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ, നമ്മൾ ബോംബെയുടെ പണി തുടങ്ങി വെച്ചിട്ട് തന്നെ ഒരു ബോംബെയുടെ പണി പോലെ ആയിട്ടുണ്ട്. ഒരു ബോംബെ പണിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബോംബെ വർക്ക് പെൻഡിങ്, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നമ്മളൊന്ന് ഫ്രീ ആയിട്ടുള്ള ഇതിനെ ചെയ്യാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്ത് അതുപോലെ തന്നെ പാതി വഴിക്ക് ഇടേണ്ടി വരും. ഇപ്പോൾ കൊണ്ടുനടക്കാനായിട്ട് വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകണം. അപ്പോൾ അതൊക്കെ ഫ്രീ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയ, അതായത് ഇത് 2009 പത്തോ ഏതൊരു മോഡലാണ്. അപ്പോൾ അന്ന് മുതലുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെയൊക്കെ ചെറിയ ചളുക്കമുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമതേ ഒന്ന് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഫെയ്ഡാണ്, ഇതിനൊന്ന് ബഫ് ചെയ്തൊക്കെ എടുക്കണം. പിന്നെ ഇത് പെയിൻറ്റിങ് അതൊക്കെ നമ്മൾ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തതെന്നു വെച്ചാൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തായിരുന്നു കേട്ടോ, ഈ നാഷണൽ ജിയോഗ്രാഫി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ ചെയ്ത്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഡൂസ് കസ്റ്റം നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ചാനലിൻ്റെയൊക്കെ ഒരു ഡിസൈനൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ആകെ ചെയ്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ, ബാക്കിൽ അവർ മേടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു, ഞാൻ ആദ്യമേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അല്ല അത് കാണിച്ചിട്ടില്ല, അത് കാണിക്കാം കേട്ടോ. ഇവിടെ നിന്നൊരു ഇങ്ങനെ പൈപ്പ് ഉണ്ടായിരുന്നു, സ്റ്റീൽ പൈപ്പായിരുന്നു. അപ്പോൾ അവർ സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്ത് മാറ്റി. പിന്നെ നമ്മളിതിൻ്റെ മേലൊരു റെക്സിങ് കവർ അടിപ്പിച്ചിട്ടുണ്ട്. ഇത് സാധാരണ സീറ്റിനൊക്കെ വരുന്ന റെക്സിനാണ്. അത് നമ്മൾ വെൽക്രോ കൊടുത്ത് ഒട്ടിച്ചേക്കുവാണ്. കണ്ടോ, ജസ്റ്റ് വെൽക്രോ ആണ്. ഈ വെൽക്രോ ഇതിൽ നമ്മൾ റിവീറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. അതിലോട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. ഇതിലത്യാവശ്യം ഒരു രണ്ട് ബൈക്കൊക്കെ കയറും. നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റുന്നുണ്ട്, രണ്ട് ബൈക്കൊക്കെ കയറ്റാം. ഇതിങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ ബാക്ക് ലെവലിൽ സപ്പോർട്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള വർക്ക് ഇത് ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ്. അത് നമ്മുടെ ക്ലാസ്സൊക്കെ ചെയ്ത പോലെ വലിയതായിട്ടൊന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തികമില്ല. ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ലിഫ്റ്റിങ്, ഒരു 2.5 ഇഞ്ച് ഹൈറ്റിൽ ജസ്റ്റ് ഒന്ന് പൊക്കിയിടാനായിട്ടുള്ള. പിന്നെ പെയിൻറ്റിങ് ഉണ്ട്, ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ഇതുപോലത്തെ ഒരു റിവേഴ്സ് ലൈറ്റ് മിസ്സിങ് ഉണ്ട്, അതൊക്കെ മാറ്റണം. മാറ്റണമല്ല, മാറ്റണം. ആ മേടിക്കണം മാറ്റണം കൂടെ ചേർത്ത് മേറ്റണം എന്നായതാണ്. അപ്പോൾ ആ ഇത്, അപ്പോൾ ഇതാണ് വണ്ടിയിലുള്ളത്. പിന്നെ നമുക്കിപ്പോൾ എടുത്തിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ലോവർ ആംബുഷും അപ്പർ ആംബുഷൊക്കെ പോയി കിടക്കുമായിരുന്നു. പിന്നെ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ചെയ്തപ്പോഴത്തേക്കും വണ്ടിയുടെ അലൈൻമെൻറ്റ് പോയായിരുന്നു. നമ്മൾ വരുന്ന വഴി കോയമ്പത്തൂർ കയറി, കോയമ്പത്തൂരിൽ നിന്ന് ഇതിൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിലാക്കി ഇവിടെ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ, കൊണ്ടുവരുന്നതിനേക്കാളും മുമ്പ് തന്നെ വർക്ക്ഷോപ്പിലാണ് കൊണ്ടുപോകണം ആദ്യമായിട്ട്. അങ്ങനെ കോയമ്പത്തൂരിട്ട് പണിതിട്ടൊക്കെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം.
പിന്നെ ആ പിന്നെ നമ്മുടെ ബാക്കിലോട്ട് വന്നിട്ട് നമ്മുടെ അസുഡൂസ് കസ്റ്റം കസ്റ്റമൈസ് ചെയ്യർ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ബ്ലസ്സർ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട്, ഓൾ ഇന്ത്യ പോയ എക്സ്പൾസിൽ ഓൾ ഇന്ത്യ പോയ. അപ്പോൾ പുള്ളിയാണ് ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത്, പവർ ബൈ ഹേറ്റേഴ്സ് എന്നൊക്കെ പുള്ളിയുടെ ഒരു ഇതിലങ്ങ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ആളുടെ ഒരു ഫോക്കസ് ഒക്കെ അത് അവരിട്ടാണ്, നമ്മളിട്ടല്ല. പ്ലസ് ഇത് കാണിയാണ് ആളെ വിട്ട് ഇടിപ്പിങ്കടാ. അപ്പം അതൊക്കെയാണ് ആ ബാക്കിൽ ഇതാണ് നമ്മൾ മിസ്സായ പോലെ ഹൈറ്റ് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ആ ഹൈറ്റാണല്ലേ, ഞാൻ പെട്ടെന്നില്ല ഹൈറ്റ് തന്നെ ഇത്ര ഹൈറ്റ് ഉണ്ട്. ആ എനിക്കിപ്പോൾ എത്ര ആ ഇനിയിപ്പോ ഇത്രയും കൂടെ ആ അത് നമുക്ക് പൊതിയെ അല്ല പതിയെ ചെയ്യാലോ, വെള്ളിയാണല്ലോ മൊത്തം. അങ്ങനെ പതിയെ സെറ്റാക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുകളിലൊരു ക്യാരർ വെക്കാനുണ്ട്, ക്യാരർ ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റെപ്പിന് ടയർ, അങ്ങനെയുള്ള ക്യാരറൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്നാവും എപ്പോഴാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ നമ്മുടെ ബോംബെയുടെ വർക്കിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു, ബോംബെ ഇതാണ് ഈ ഒരു കണ്ടീഷനിലാണ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് പെയിൻ്റ് അടിച്ചു, പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേറെ വർക്കിലോട്ട് വന്നതേ കാരണം ഒരു സൈഡ് മാത്രമേ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മെറ്റാലിക് ബ്ലൂ കളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അല്ല ബാക്കിലെ കളറല്ല, ഇതാണ് ഒറിജിനൽ കളർ. അപ്പോൾ ഇനി ഇതിന് ഒരു സെക്കൻഡ് കോട്ട് അടിക്കണം, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിക്കാനുണ്ട്. അതാണ് ബോംബെയുടെ അവസ്ഥ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കടന്നു പോയത്. അപ്പോൾ ഈ ഒരു അവസ്ഥ അതിനും വരരുതല്ലോ എന്ന് കരുതിയാണ് നമ്മളെല്ലാ പണിയും ഒതുക്കിയിട്ട് പതിയ ഇത് തുടങ്ങാമല്ലോ എന്ന് വെച്ചാൽ. ഓക്കെ, അതുപോലെ പണ്ട് നമ്മളൊന്ന് ചെയ്തൊരു സാധനമാണ് ഇത്, ആ കാട്ടിൽ കാട് പിടിച്ച് നടക്കുന്നത് നമ്മുടെ മഞ്ഞ വണ്ടി മഞ്ഞ കാറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ട്രെയിലറായിരുന്നു. സ്വന്തം വർക്കൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്, എന്ത് പറയാൻ. പണ്ടാരോ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊശേൻ്റെ വീട്ടിൽ ഓട്ടക്കലോ, സെയിം അവസ്ഥയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇൻറ്റീരിയർ, ഓ ഇത് ശരിക്കും പറഞ്ഞാൽ 5 സീറ്റാണ് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ശോകമാണ്, കാരണം ഇൻറ്റീരിയറൊക്കെ നന്നായിട്ട് പണിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല അപ്പോൾസറി ഒന്നും അല്ല, ഇതൊക്കെ കമ്പനി വെച്ച സീറ്റാണ്. അപ്പോൾ ഇനി രണ്ടാമതൊന്ന് അപ്പോൾസറി ഇതൊക്കെ എടുക്കണം. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ ജസ്റ്റ് ഒരു സീറ്റ് കവർ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഓ അത് പറയാൻ പറ്റും. അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നൊരു സംഭവമാണ്, ഇത് കാണിക്കാനായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആ അല്ല ഇത് ഇവിടെ തന്നെ വയ്ക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ, ഇന്നലെ വന്നാണ്. പിന്നെ ഇതെല്ലാം ഒരു ബാഗുണ്ട്, പിന്നെ ഒരു ടീഷർട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഇങ്ങോട്ട് വന്നടാ, ഒന്ന് പിടിച്ച് ഇത് മൈക്കും കൂടെ പിടിച്ചു. ഒരു ബാഗ് അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം എംബ്ലം ഉള്ള ഒരു ടീഷർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ടീഷർട്ട്. പിന്നെ പൂച്ച പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് കയറി വലിയിരിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ടീഷർട്ടാണ്. അപ്പോൾ ടീഷർട്ട് കിട്ടി, അത് കിട്ടി, പിന്നെ ഇതേ അവർ നമുക്കൊരു കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അടുത്തോട്ട് വന്നോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ നന്ദി മാത്രമേ പറയാൻ പറ്റുള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ, ഇനി നമുക്ക് വണ്ടിയുടെ കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ആദ്യം വണ്ടി എടുത്ത് അതിലോട്ട് പോകാം, പിന്നെ അത് നമ്മളൊന്ന് ഓടിച്ചും കാണിക്കാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോയാലോ. ഓക്കെ ബൈ. അത് എല്ലാവരും ചെയ്യുമല്ലോ ഇങ്ങനെ. അതാണ് ആ അടച്ചേക്കാം, ടാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബസ്സിലാണ് അങ്ങോട്ട് പോയത്. പിന്നെ ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഊട്ടിയിലും ഒക്കെ കറങ്ങിയാണ് വന്നത്. അപ്പം ഊട്ടിയിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ നമ്മളിവിടെ വണ്ടി എടുക്കാനായിട്ട് ബ്ലസ്സനാണ് കൂടെ വന്നിരുന്നത്. ഇതാണ് ബ്ലസ്സൻ എക്സ്പ്ലോർ ഫാക്ടറി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ആൾ ഇന്ത്യ ലെവലിലൊക്കെ പോയ ആളാണ്. നമ്മുടെ എക്സ്പ്ലോർസിൽ പോയാൽ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തില്ല, അപ്പോൾ ആളുടെ വണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ദേ ആദ്യം ഇതിൻ്റെ മേലെ ഗ്രില്ലഴിച്ച് മാറ്റാനായിട്ട്, അമൽ സിംഗാണ് ഗ്രില്ലഴിച്ച് മാറ്റാനാ കേട്ടോ. അമൽ സിംഗ് എന്തേ നമ്മുടെ ഇത് മറ്റേ ഇതൊന്നും ആവശ്യമില്ല, നമ്മളിപ്പോൾ ഇതിൽ കവർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ മേളിലുള്ള ഈ ഒരു ഗ്രില്ലും അതുപോലെ തന്നെ ഈ പൈപ്പൊക്കെ അഴിച്ച് മാറ്റാൻ പോവാം. ഓക്കെ, പിന്നെ ഇനി അല്ലറ ചില്ലറ വർക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. എവിടുത്തെ അഴിഞ്ഞാടാ ഉണ്ട്, എല്ലാത്തിലും രണ്ട് ബോൾട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്,
ഓക്കേ അപ്പോൾ നമ്മൾ വണ്ടിയുടെ ടയറും എല്ലാ സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റി ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ പാർട്സും സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻറ്റീരിയറൊക്കെ അവിടെ വെച്ച് മാറ്റാമെന്നുള്ള രീതിയിലൊക്കെ കയറ്റി പക്ഷേ നടന്നില്ല ഇനി നമ്മൾ നേരെ ഉക്കടം മാർക്കറ്റിലോട്ടാണ് പോകണം ഈ സാധനങ്ങളൊക്കെ മാറി പുതിയത് മേടിക്കണം അതിന് നമ്മൾ നേരെ ഉക്കടം മാർക്കറ്റിലേക്ക് പോവാണ് ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ ഉക്കടം മാർക്കറ്റ് ഉക്കടം മാർക്കറ്റിലോട്ടാണ് ഇപ്പോൾ എൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ അടിപിടം മുതൽ ടൂ വീലറിൻ്റെ സാധനങ്ങളും കാറിനുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ തിരക്കി വന്നേക്കണം നമ്മുടെ സെനോണിൻ്റെ പാർട്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇവിടെ ടയറും കാര്യങ്ങളൊക്കെ ഇതാണ് ഓക്കെ ഇതവിടെ ഒരു പൊളിക്കാനിരുന്ന ഒരു ആർ സി ആണ് കേട്ടോ വണ്ടി ആക്സിഡൻ്റായി അവർ ആൾ മരിച്ചുപോയെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ കുറേ പാർട്സൊക്കെ ഉണ്ട് ആവശ്യമുള്ളവരാരെങ്കിലൊക്കെ കോയമ്പത്തൂരുണ്ടെങ്കിൽ പോയി കളക്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ പിന്നെ ഒരു ഇമ്പൾസ് ഇത് പൊളിക്കാൻ വന്നല്ല കേട്ടോ ഇത് അവിടെ കടയിലുള്ള ആളുടെ വണ്ടിയായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ പോയി കിട്ടും ഇതൊരു പഴയ മോഡല് അവന്തി ഉണ്ടായിരുന്നു പിന്നെ പാന്തർ എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മോപ്പഡ് ഈ മോപ്പഡിൻ്റെ കളക്ഷനുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പാർട്സാ അല്ലെങ്കിൽ ആ വണ്ടി ഫുള്ളോട് കൂടിയൊക്കെ അവിടെ നിന്ന് കിട്ടുന്നൊക്കെ പറയാം കോയമ്പത്തൂരിലുള്ള നമ്മൾ എടുത്ത വണ്ടിയുടെ കുറേ സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇന്നിപ്പോ എന്താ പറയാ ഗാന്ധി ജയന്തിയാണ് അത് കാരണം കുറേ ഷോപ്പൊന്നും തുറന്നിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തിരക്ക് വന്നേക്കണം ഇത് നമ്മുടെ വണ്ടിയുടെ ഗിയറിംഗ് ബോക്സ് അതുപോലെ നമ്മുടെ ഈ സാധനങ്ങൾ എല്ലാത്തിന്റെയും സ്പെയർ വേണമായിരുന്നു കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സ്പെയറും ഉണ്ട് നമ്മുടെ കോണ്ടസ് അംബാസഡർ അങ്ങനെ വേണ്ട എല്ലാ കാറിന്റെയും നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടാത്ത എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇടാൻ നമ്മളെ സാധനങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എടുത്തുകൊണ്ട് പോയിട്ട് ലേത്തിൽ കൊണ്ടു കൊടുക്കണം ഇത്രയും സ്ക്വയർ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയി ലേത്തിൽ കയറ്റി അസംബിൾ ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് വേണ്ടി പോകാൻ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നോക്കാം ഇനി ഇതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആദിത്യ സ്പെയർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ കിട്ടാത്ത വിൻറ്റേജ് വണ്ടികളുടെ പാർട്സും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കുടിച്ചില്ലല്ലോ വണ്ടിയുടെ ടയർ നോക്കി വന്നാണ് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് മച്ചാനെ ഇവിടെ വെച്ച് കിട്ടിയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആളുടെ ഷോപ്പിലാണ് ഇപ്പൊ വന്നേക്കുന്നത് ടയർ എടുക്കാൻ വേണ്ടി മച്ചാന്റെ കെയറോഫിന് ടയറൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടുള്ള അടുത്ത പരിപാടി ടയർ പോയി എടുക്കാന്നുള്ളു ഇനി ടയറൊക്കെ കേട്ട് കാണാം റോയുടെ പേരും കൂടെ പറഞ്ഞു ഫൈസൽ ഫൈസൽ എന്നാണ് റോയുടെ പേര് അപ്പൊ മച്ചാന്റെ കട ഉക്കടത്തുണ്ട് അപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ സ്പെയർ വേണമെന്നുണ്ടെങ്കിൽ മച്ചാനെ കോണ്ടാക്ട് ചെയ്താൽ മതി ടയർ കാര്യങ്ങളൊക്കെ ആളുടെ കെയറോഫിൽ കിട്ടും ഓക്കെ അപ്പൊ നമ്മളൊന്ന് ഇതിനൊന്ന് ഓടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നേക്കുവാണ് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അപ്പൊ ഒരു നമ്മളിവിടുത്തെ റോഡിന് ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലത്തോട് കൊണ്ടുവന്നാ അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഓടിക്കാം നോക്കാം നമ്മളെ തക്കുളൂരി പെണ്ടേട്ടാ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറെ വർക്ക് പെൻഡിങ് ഉണ്ട് ഇത് എടുത്ത കണ്ടീഷനിൽ തന്നെ ഒന്നും ചെയ്തിട്ടില്ല ഓടിച്ചു നോക്കാം ഓക്കെ ഓക്കെ അത്യാവശ്യം നല്ല പവറുള്ള ഇതിനാണ് എന്താ കാലം എടുക്കുമ്പോ തന്നെ എന്താ ഉച്ചക്ക് പിന്നെ ടർബോയാണ് കാരണം കുഴപ്പമില്ല ഇന്റീരിയറിനാണ് എങ്ങനെയുണ്ട് കൊള്ളാം വണ്ടി കൊള്ളാം വണ്ടി എങ്ങനെയുണ്ട് എനിക്ക് വണ്ടിനെ കുറിച്ചൊന്നും അധികം റിവ്യൂ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും വെള്ളികളൊക്കെ വീഴുന്നുണ്ട് അപ്പൊ ഒന്ന് ക്ഷമിച്ചേക്കുക പിന്നെ കുറെ നാളായ വീഡിയോ ഇടാത്ത എല്ലാരും ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഒരു വീഡിയോ അതിന് വേണ്ടിട്ട് നമ്മളിപ്പോ ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ എ സി ഉണ്ട് എ സി വർക്കിംഗ് ആണ് പിന്നെ ഇപ്പൊ നമ്മൾ ഈ വണ്ടി വെയിലെത്തിട്ടുകൊണ്ടിരുന്ന കാരണം നല്ല ചൂടായതുകൊണ്ടാണ് ഗ്ലാസ് ഒക്കെ താത്തിയിട്ടിരിക്കുന്നത്
അതിന്റെ വെയിലായതുകൊണ്ട് ഒന്നും കണ്ടില്ല. അയ്യോ അപ്പൊ ഗൈസ് ഇതാണ് തേക്കാട്ടുശ്ശേരി പാലം. വണ്ടിയിടാക്കുന്നുണ്ട്. അതായത് തേക്കാട്ടുശ്ശേരി പാലം ഇവിടെ നമ്മടെ എന്താ പറയാ ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ വരാൻ പോണ കേട്ടോ. നേരത്തെ ഇവിടെ കടത്തായിരുന്നു ഇങ്ങോട്ട് ജങ്കാറ് കടത്തൊക്കെയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറിട്ട് ഇപ്പൊ പാലം വന്ന് ഇങ്ങനെ ഇപ്പൊ സൈഡിലൊക്കെ കൊറേ പുല്ലൊക്കെ പിടിപ്പിക്കുന്നു. എന്തോ ഒരു ഇതൊക്കെ വരാൻ പോകുന്നുണ്ട്. കണ്ട പുല്ലൊക്കെ പുല്ലൊക്കെ പിടിപ്പിച്ചു. നമുക്കിനി ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമായിരിക്കും. വണ്ടി ഒന്ന് തണുപ്പിച്ചാലേട്ടാ ചവിട്ട് വിടു പാപ്പ. അല്ലാതെ കളർ പോയാ നിക്കടാ. എന്തെങ്കിലും പറയണ്ട പെട്ടെന്ന്. നമ്മള് തിരിച്ച് നമ്മളെ ഗ്യാരേജിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പൊട്ടി പറഞ്ഞാ തട്ടയട. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഇനിയിപ്പതേ ഇനി നമ്മുടെ സ്ഥലമായി. ഇപ്പതേ തുറവൂരായി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ഥലം. അങ്ങോട്ടൊക്കെ വെച്ച് വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെ ആൾക്കാർ കളിയാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട നമുക്ക് നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് ആരും കാണാത്ത സ്ഥലത്ത് എടുത്ത് വീഡിയോ എടുക്കാം. എന്താണ് മിസ്റ്റർ ഉണ്ണികൃഷ്ണന്റെ ജോലി? ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ സെനോണിന്റെ വീഡിയോയിൽ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും ഇല്ലെന്നറിയാം. എങ്കിലും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കണ്ടന്റുള്ള കുറച്ച് അതായത് നമ്മുടെ മിനിയേച്ചർ വർക്ക് രണ്ടു മൂന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.